വെൽക്കം ടു സുനീത് വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു ഹാരിയറിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ടെസ്റ്റ് ഡ്രൈവ് ആണ് ചെയ്യുന്നത്, അല്ലാതെ ഫീച്ചേഴ്സല്ല. അപ്പോൾ ഇത് BS6 Phase 2 ലേറ്റസ്റ്റ് ഹാരിയറാണ്. അപ്പോൾ ഇതിൽ അഡാസ് ഫീച്ചറൊക്കെ വെച്ച് വരുന്ന വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഡ്രൈവ് പോയിട്ട് അതിനെക്കുറിച്ചുള്ളൊരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഡാർക്ക് എഡിഷൻ, നിങ്ങൾക്കറിയാലോ ഹാരിയറിൽ ബ്ലാക്ക് കളർ വരുന്നതാണ് ഡാർക്ക് എഡിഷൻ എന്ന്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാം. 18-inch ടയറാണ് ഇപ്പോൾ വരുന്നത്, മുമ്പ് 17 ആയിരുന്നു. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ മാറിയിട്ടുണ്ട് വണ്ടിയിൽ. ഇപ്പം 10.25-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. സൺറൂഫ് ഉണ്ട്, സീറ്റെല്ലാം വെൻറ്റിലേറ്റഡ് ആണ്. ഞാനൊരു ഡാഷ് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഡാഷ് ക്യാമറ ഒരു മാൻഡേറ്ററി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി കാണാം. അപ്പം നമ്മൾ ഇന്ന് ഒരു ഹാരിയറിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ആണ് നോക്കുന്നത്. പുതിയ ഹാരിയർ ആണ് നമ്മൾ അഡാസ് ഫീച്ചറൊക്കെ വെച്ച് വരുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് Phase 2 വെച്ച് വരുന്ന ഒരു ഹാരിയറിൻ്റെ ഒരു ഡ്രൈവ് കംഫർട്ടബിൾ ആണോ, എങ്ങനെയുണ്ട് എന്നുള്ളൊരു റിവ്യൂ ആണ്. അല്ലാതെ ഹാരിയറിനെ കുറിച്ചായിട്ടൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുള്ള വീഡിയോസ് ഇന്ന് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ ഹാരിയർ എന്ന് പറഞ്ഞാൽ ഇന്ന് ക്വൈറ്റ് നോർമൽ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്ക് എവിടെ തിരിഞ്ഞാലും കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഏകദേശം 1 lakh കൂടുതൽ വണ്ടി വിറ്റുപോയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതിൽ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഹാരിയർ നമുക്ക് റോഡിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ പുതിയ ഹാരിയർ ഓട്ടിച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്, സ്റ്റിയറിങ്ങൊക്കെ എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു റിവ്യൂ ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഹിൽ ഏരിയയിലേക്കാണ്, പൊന്മുടിയിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അത്യാവശ്യം ഒരു 65-70 kilometers നമുക്ക് കവർ ചെയ്യാനുണ്ട്. അത് ഫുള്ളൊരു വളവും തിരിവൊക്കെ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും, ബോഡി റോളൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 15 kilometers കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 15 kilometersൽ വണ്ടി ഓൾമോസ്റ്റ് സ്മൂത്താണ്, വെൽ റിഫൈൻഡ് ആയിട്ടാണ് ഇപ്പോൾ എനിക്ക് എൻജിൻ തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഓട്ടിച്ചത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാം, കാലങ്ങനെ ഒരുപാട് കൊടുക്കാതിരുന്ന എൻജിൻ ശരിക്കും റിഫൈൻഡ് തന്നെയാണ്. മുമ്പുണ്ടായിരുന്ന ഹാരിയറിനെയും കാട്ടി നല്ല റിഫൈൻഡാണ്. അങ്ങനെ എൻജിൻ സൗണ്ടൊന്നും അങ്ങനെ ക്യാബിൻ്റെ അകത്ത് വരുന്നില്ല. നമ്മൾ കുറച്ചൊന്ന് ചവിട്ടി പിടിച്ചാൽ വരും. ഇത് ഓട്ടോമാറ്റിക് ആണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴും ഓട്ടോമാറ്റിക് എടുക്കുന്നതായിരിക്കും ഇനി ഫ്യൂച്ചറിൽ നല്ലതും. അതുപോലെ തന്നെ ഇത്രയും വലിയ വണ്ടിയൊക്കെ ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് ഓട്ടിക്കാൻ കുറച്ചും കൂടെ കംഫോർട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇത്രയും വലിയ വണ്ടിയാണ് ഓട്ടിക്കുന്നത് എന്നുള്ളൊരു ഫീലൊന്നും ഇല്ല. സുഖമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിന്ന് ഔട്ട്ഡോർ ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ്. കാര്യം നല്ല മഴയാണ്, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും മഴയാണ്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വെറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് ട്രൈ ചെയ്യാൻ പറ്റി. റോഡ് ഫുള്ള് സ്ലിപ്പറി ആയതുകൊണ്ട് നമുക്ക് വെറ്റ് മോഡ് ഇട്ടാണ് നമ്മൾ ഓട്ടിക്കുന്നത്. ഇപ്പം ഭയങ്കര വരുന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് തോന്നുന്നു ബ്രേക്കിങ്ങിൽ എന്തോ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളത് പോലെ തോന്നുന്നു. പക്ഷെ അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലൊന്നും എനിക്ക് തോന്നുന്നില്ല. അതാണ് വെറ്റ് മോഡിൻ്റെ ഒരു ഫീച്ചർ. നമ്മൾ മഴ പെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം, അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മളിപ്പോൾ ഏകദേശം ഒരു 40 kilometersോളം ഇപ്പം കവർ ചെയ്തു. ഇപ്പം ഏകദേശവും മഴ തന്നെയായിരുന്നു. ഓവറോൾ ഡ്രൈവ് സ്മൂത്താണ്. ബോഡി റോള്, ചെറിയൊരു ബോഡി റോൾ ഉണ്ടെങ്കിലും വണ്ടി സ്മൂത്താണ്. വിസിബിലിറ്റിയൊക്കെ നല്ല വിസിബിലിറ്റിയാണ്. ഇതിപ്പോൾ ആർക്കൊക്കെ ഈ ഹാരിയർ ഡ്രൈവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് എല്ലാവർക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയ വണ്ടി ഓട്ടിക്കുന്നവർക്ക് മാത്രം എന്നില്ല. ഇതിപ്പോൾ ഒരു ചെറിയൊരു ഓൾട്ടോ കാറാണ് ഓട്ടിച്ചിരുന്നെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാരിയർ ഓട്ടിക്കാൻ പറ്റും. ഏകദേശം നമ്മളിപ്പോൾ പൊന്മുടി എത്തി, ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഒരു 20 kilometers ഹൈ റേഞ്ചാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല റഷാണ്, ഒരുപാട് വണ്ടികൾ തിരിച്ചിറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു 4 മണി കഴിഞ്ഞാൽ അകത്ത് ആളിനെ കയറ്റത്തില്ല. അപ്പം പോയ വണ്ടികളെല്ലാം തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 4 ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു തിരക്കാണ് കാണുന്നത്. പക്ഷേ ഇത്രയും വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാം. പൊന്മുടി പോയിട്ട് തിരിച്ചു വരികയാണ്. നമ്മുടെ ഇതുവരെയുള്ള ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് ഹാരിയർ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഹൈ റേഞ്ചിൽ ഓട്ടിക്കാനാണെങ്കിലും ഒരു സിറ്റി
ഡ്രൈവിനാണെങ്കിലും വണ്ടി വളരെ കംഫർട്ട് തന്നെയാണ്. നമുക്ക് ഒരു ഡീസൻറ്റ് മൈലേജും കാണിക്കുന്നുണ്ട്. ഒരു 11.3 ആണ് ഇപ്പം കാണിക്കുന്നത്. ഇതൊരു ഹൈ റേഞ്ച് അല്ല എങ്കിൽ നമുക്ക് ഇതിനും ഇതിൽ കൂടുതൽ മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു പുതിയ വണ്ടിയാണ്. ഇതിപ്പം വണ്ടി ഒരു 1 week ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇനി ഒരു ഫസ്റ്റ് സർവീസൊക്കെ കഴിഞ്ഞ് കുറച്ച് ഓടി വരുമ്പോൾ മൈലേജ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ ഷിഫ്റ്റൊക്കെ ആണെങ്കിലും വളരെ സ്മൂത്താണ്. നമ്മളൊരു പതുക്കെ കൊടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഗിയർ ഷിഫ്റ്റ് ഇനിയൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പം നല്ലതുപോലെ റേസ് ചെയ്ത് എടുക്കുന്നെങ്കിൽ മാത്രമേ ആ ഗിയർ ഷിഫ്റ്റിൻ്റെ ആ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. ഇത് ശരിക്കും ഈ ഉണ്ടായിയുടെ ഈ ഗിയർ ബോക്സാണ് വന്നിരിക്കുന്നത്, ടോർക്ക് കൺവെർട്ടർ. ഇത് ശരിക്കും ഈ വണ്ടിയുടെ എൻജിന് നല്ല സ്യൂട്ടബിൾ ആവുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് ആണെന്ന് തന്നെ ഞാൻ പറയും. അത്രയ്ക്കും നന്നായിട്ട് ഗിയർ ബോക്സ് സിസ്റ്റം വർക്കാവുന്നുണ്ട് ഹാരിയറിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഫേസ് 2 വന്നപ്പോൾ അവർ കുറച്ചും കൂടെ ഈ ഞാൻ പറഞ്ഞതുപോലെ എൻജിനൊക്കെ കുറച്ചും കൂടെ റീഫൈൻഡ് ആക്കിയിട്ടുണ്ട്. അകത്തോട്ടൊന്നും സൗണ്ട് ഒരുപാട് സൗണ്ട് വരുന്നില്ല. സൗണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ചെറിയൊരു വോയിസ് ഉണ്ട്. ഓവറോൾ ഇതൊക്കെയാണ് എനിക്ക് ഹാരിയറിനെ കുറിച്ചുള്ളൊരു ഫീഡ്ബാക്കായിട്ട് പറയാനുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് വേറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് സർവീസൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു റിവ്യൂ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മളൊരു നല്ല കുഴിയുള്ളൊരു റോഡിലെത്തി. നല്ല വെള്ളക്കെട്ടായിരുന്നു. പക്ഷേ ഹാരിയറിന് ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതും നല്ല വലിയ ടയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല. അത് ഈസി ആയിട്ട് തന്നെ ഈ റോഡിലെല്ലാം ഓട്ടിക്കാൻ പറ്റി. ഇതൊരു ചെറിയ വണ്ടിയൊക്കെ ഫ്രണ്ടിൽ പോയതൊക്കെ നന്നായിട്ട് മുങ്ങിയാണ് പോയത്. പക്ഷേ ഹാരിയർ നമുക്ക് വളരെ കംഫോർട്ടായിട്ട് തന്നെ ഈ വെള്ളത്തിലൊക്കെ ഇറക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റിവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ട് എഡിറ്റിങ്ങിലൊക്കെ, അതൊക്കെ മാറ്റി അടുത്ത വീഡിയോയിൽ കാണാം.